മലയാളികൾക്ക് ഒട്ടേറെ ഇഷ്ടമുള്ള താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ മലയാളികൾ കാതോർത്തിരിക്കാറുണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ അറിയാനും അതുപോലെ തന്നെ അവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാനും മലയാളികൾ മറക്കാറില്ല ഇപ്പോൾ താരങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട മറ്റു താരദമ്പതികൾ അല്ലെങ്കിൽ നടൻ ശ്രീകാന്ത് മുരളിയുടെ വിശേഷങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് ശ്രീകാന്ത് മുരളി ഗായികയായ സംഗീതയാണ് ശ്രീകാന്ത് വിവാഹം ചെയ്തിരിക്കുന്നത് ഇവരുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഈ ഗായിക വിവാഹം കഴിച്ചത് മലയാളത്തിലെ ഈ നടനാണെന്ന് അറിഞ്ഞപ്പോൾ മലയാളികളെവരും ഞെട്ടി എന്ന് തന്നെ പറയണം പ്രണയവിവാഹമായിരുന്നു ഇവരുടെ ഇത് ദമ്പതികൾക്ക് ഇപ്പോൾ ഒരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മാധവൻ വിവാഹ ജീവിതത്തിൽ ജാതകത്തിന്റെ പ്രസക്തി ഉണ്ടോ എന്ന് അറിയില്ല എന്നും പറയുകയാണ് ഇരുവരും എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പാടാം നേടാനെത്തിയാണ് ഇവരുടെ പ്രണയവും ഇവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പോലും പലരും തിരിച്ചറിയുന്നത് മലയാളത്തിലെ രണ്ട് പ്രശസ്തരായ രണ്ട് രീതിയിൽ കരിയർ പടുത്തുയർത്തിയ രണ്ടു പേരാണ് ഒരാൾ നടൻ എന്ന രീതിയിലാണെങ്കിൽ മറ്റൊരാൾ ഗായിക എന്ന രീതിയിൽ ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെന്നറിഞ്ഞപ്പോൾ മലയാളികൾ ഞെട്ടുകയും ചെയ്തു കഥകളി പഠിച്ചിരുന്നു ഞാൻ സിനിമയോടൊക്കെ അന്നേ താല്പര്യമുണ്ട് ആദ്യം ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു പ്രവർത്തിച്ചത് അതിനിടയിലാണ് ആക്ഷൻ ഹീറോ ബിജുലേക്ക് അവസരം ലഭിച്ചതെന്ന് തുറന്നു പറയുകയാണ് വിനീതിന്റെ നിർദ്ദേശപ്രകാരം നിവിനോട് കഥ പറയാൻ പോയതായിരുന്നു അപ്പോൾ ലൊക്കേഷനിൽ ചെന്നപ്പോഴാണ് എന്നോടൊന്നു ഇരിക്കാമോ എന്ന് ചോദിച്ചത് അങ്ങനെയാണ് ആ വക്കീൽ വേഷം തനിക്ക് ലഭിച്ചതെന്ന് ശ്രീകാന്ത് തുറന്നു പറയുന്നു അത് തൻ്റെ ജീവിതത്തിലെ വലിയൊരു കരിയർ സിഷ്ടി തന്നെയാണ് നടത്തിയതെന്ന് ശ്രീകാന്ത് തുറന്നു പറയുന്നു അതുകൊണ്ട് ആ ചിത്രത്തിലേക്കുള്ള വരവൊന്നും ഞാൻ മറക്കില്ല എന്ന് ശ്രീകാന്ത് എടുത്തു പറയുകയും ആ ചിത്രത്തെക്കുറിച്ച് വീണ്ടും അണിയറ പ്രവർത്തനരെ ഒക്കെ തന്നെ ശ്രീകാന്ത് എടുത്തു പറയുന്നുണ്ട് നേരത്തെ നോൺവെജ് കഴിച്ചിരുന്നു വിവാഹ അത് നിർത്തിയെന്നും സംഗീത പറഞ്ഞു വിവാഹം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നടന്നത് എന്റെ വീട്ടിൽ നോൺവെജ് കഴിക്കുന്നവരുണ്ടായിരുന്നില്ല അത് നിർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്നും പറഞ്ഞിരുന്നു സമയമെടുത്താണ് സംഗീത വെജിറ്റേറിയൻ ആയതെന്നും എനിക്കത് വലിയ അത്ഭുതമാണെന്നും ശ്രീകാന്ത് പറയുന്നു നോൺ വെജ് ആയുള്ളവർ പിന്നെ വെജായി മാറുന്നത് വളരെ പാടുപെട്ടാണെന്നും അവർക്ക് എപ്പോൾ വേണം കൺട്രോളിങ് പവർ പോവാകുമെന്നും ശ്രീകാന്ത് പറയുന്നു എന്നാൽ അവിടെ സംഗീത വലിയ ഒരു വാല്യു തന്നെയാണ് കാണിച്ചതെന്നും അത് തന്നെ എന്നും ഞെട്ടിക്കുന്നുവെന്നും ശ്രീകാന്ത് എടുത്തു പറയുന്നുണ്ട് ഞങ്ങളീ ഒരുമിച്ച് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരായിരുന്നു എന്നും ഞങ്ങളിത് അറിഞ്ഞില്ല എന്നും മലയാളികൾ അങ്ങനെ നെട്ടുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നതെന്നും താരങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ഞാൻ ചാനലിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ ഒരു സംഗീത പരിപാടിയിൽ മത്സരിക്കാൻ വന്നപ്പോഴാണ് സംഗീതയെ ആദ്യമായി കാണുന്നത് ഞങ്ങൾ തമ്മിൽ കണ്ടു പരിചയപ്പെട്ടു അപ്പോഴേ ഇഷ്ടമായിരുന്നു എങ്ങനെ അവതരിപ്പിക്കണമെന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുടുംബത്തിലെല്ലാവരും നല്ല പരിചയമുണ്ടായിരുന്നു ഐ ലവ് യു എന്നൊരു പറച്ച ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നും കൂട്ടിച്ചേർക്കുന്നു സംഗീതയുടെ സുഹൃത്തുക്കളായിരുന്നു എന്നെ വിളിച്ച സംഗീതയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന കാര്യം പറഞ്ഞതെന്നും ക്രഷും റിയൽ ലവും തിരിച്ചറിയാവുന്ന ആളാണെന്നും അങ്ങനെ സംഗീതയാണ് ആദ്യ പ്രണയം പറഞ്ഞതെന്നും ശ്രീകാന്ത് തുറന്നു പറയുന്നുണ്ട് അത് സംഗീതയും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കുന്നുമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് രണ്ടാൾക്കും അറിയാമായിരുന്നു കല്യാണാലോചനകൾ നടക്കുന്ന സമയത്ത് സംഗീതയുടെ കാര്യം അവതരിപ്പിക്കുകയായിരുന്നുവെന്നും രണ്ടു വീട്ടുകാർക്കും പ്രശ്നമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിവാഹം നടന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നതെന്ന് കൂടി ശ്രീകാന്ത് സംഗീതയെക്കുറിച്ച് പറയുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു